ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള PSC പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും, എന്നാലും കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വെബ്സൈറ്റിന്റെ പുതിയ ഇന്റർഫേസിൽ എവിടെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നൊക്കെ അവർ കമന്റിൽ ചോദിച്ചിരുന്നു. കുറച്ച് പേർക്കെങ്കിലും അതിലൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, കേരള PSC പുതിയ വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, kerala.psc.gov.in എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് എത്തും. ഓക്കെ, അപ്പൊ ഇവിടെ മുകളിൽ ഇംഗ്ലീഷ് ഓർ മലയാളം അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് ലാംഗ്വേജ് വേണേ ആ മലയാളത്തിൽ സെലക്ട് ചെയ്യുവാണെങ്കിലും എല്ലാം മലയാളത്തിലായിട്ട് മാറുന്നതാണ്. ഓക്കെ, അതെ, നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ വേണമെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോം, എബൌട്ടസ്, എബൌട്ടസ് പറയുമ്പോൾ ഇവിടെ എബൌട്ട് കേരള PSC, ഇമ്പോർട്ടൻറ്റ് ഓർഡേഴ്സ്, ടെൻഡേഴ്സ്, ഓതറൈസ്ഡ് സിഗ്നേറ്ററി, ജഡ്ജ്മെൻറ്റ്സ്, ഡൗൺലോഡ്സിനകത്ത് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻസർ കീ, ആൻസർ കീയിൽ തന്നെ നോക്കാം, OMR എക്സാമിൻ്റെയും ഓൺലൈൻ എക്സാമിൻ്റെയും ആൻസർ കീസ് ഉണ്ട്. ഈ ആൻസർ കീ OMR എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, പ്രൊവിഷണലിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഉണ്ടായിരിക്കും. ഓൺലൈൻ എക്സാം ആണെങ്കിൽ ആൻസറും ക്വസ്റ്റ്യനും ഒരുമിച്ചായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, ആ ലിങ്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ റിക്രൂട്ട്മെന്റിന്റെ കാര്യമാണെങ്കിൽ നോട്ടിഫിക്കേഷൻ, അതുപോലെ എക്സാം ഷെഡ്യൂൾ, ഇന്റർവ്യൂ ഷെഡ്യൂൾ, പോസ്റ്റ് വൈസ് സിലബസ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ്, സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് ആണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ്, അഡൻഡം, എറാറ്റം ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസസ്, എക്സാം മാർക്ക്, എത്ര ഏതൊക്കെ പോസ്റ്റിന് എവിടെ വരെ നമ്പറുകൾക്കൊക്കെ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം. മസ്നോ കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാനുള്ള ഫോമാറ്റ് ഇവിടെയുണ്ട്. ആൻഡ് വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ, ഇതാണ് ഈ ഒരു കാണിച്ചിരിക്കുന്ന ചൂണ്ടുവിരൽ കാണിച്ചിരിക്കുന്ന വൺ ടൈം രജിസ്ട്രേഷൻ. ഡിപ്പാർട്ട്മെന്റൽ എക്സാമിൻ്റെയാണ് ഈ ലോഗിൻ. ഇവിടെ എക്സാമിനേഷൻ ഓർ ഇന്റർവ്യൂവിനെ പറ്റി ഇവിടെയുണ്ട്. നോട്ടിഫിക്കേഷൻസ്, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ തന്നെ നമ്മളിവിടെ നോക്കിയ ഓരോ സെഷൻ്റെ തന്നെ അവിടെ പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഫോർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇവിടെ താഴെ നോക്കൂ, ആൻസർ കീ ഓൺലൈൻ എക്സാം, ആൻസർ കീ OMR എക്സാം, ടെൻഡർ, RTI ഓഫീസേഴ്സ്, ദെൻ PSC ബുള്ളറ്റിൻ, റൊട്ടേഷൻ ചാർട്ട്, ഫോട്ടോ ഗ്യാലറി. അതുപോലെ അത് ഒന്നുകൂടെ റൈറ്റ് ചെയ്ത് കാണിക്കുവാണെങ്കിൽ നമ്മുടെ കേരള PSC ഫേസ്ബുക്ക് സൈറ്റ്, ദെൻ സിലബസുകൾ, പിന്നെ ആൻസർ കീ ഓൺലൈൻ എക്സാം, അത് പിന്നെ റിപ്പീറ്റ് ആയിട്ട് അത് തന്നെ വരുവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ കീയുടെ കാര്യം ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ച പോലെ ഇവിടെ നിന്നും ആൻസർ കീ ഡൗൺലോഡ് ചെയ്യുന്ന എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് പോകാം. ഓൺലൈൻ എക്സാമിൻ്റെ ആണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കും ഓൺലൈനായിട്ട് നടന്ന എക്സാമുകൾ. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇവിടെ നടന്നിരിക്കുന്നത് 14/6/2019 ഒരു എക്സാം നടന്നിട്ടുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിയോളജി മെഡിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഇവിടെ കിട്ടും, ഇവിടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആൻഡ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടുക. ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും കൂടി ചേർത്തിട്ട് പ്രൊവിഷണൽ ആൻസർ കീ ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ പ്രൊവിഷണലാണോ ഫൈനൽ ആണോ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ടൈപ്പ് എന്ന് പറയുന്നതിൽ. അപ്പോൾ ഫൈനൽ ആൻസർ കീ ഉണ്ട്, പ്രൊവിഷണൽ ഉണ്ട്. ഇത് ക്വസ്റ്റ്യനും ആൻസറും ഒരുമിച്ചാണ് ഉണ്ടായിരിക്കുക ഓൺലൈൻ എക്സാമിന്. അപ്പോൾ അത് എളുപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് നേരത്തെ ഇപ്പോൾ ഇനിയുള്ള ടെക്നിക്കൽ എക്സാമുകൾക്കൊക്കെ 20 ക്വസ്റ്റ്യൻസ് GK ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും നേരത്തെ നടന്നിട്ടുള്ള ടെക്നിക്കൽ എക്സാമുകൾക്കൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം പ്രൊവിഷണൽ മാത്രമാണോ അല്ലെങ്കിൽ ഫൈനൽ ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഫൈനൽ ആൻസർ കീ മാത്രം മതിയെങ്കിൽ ഗോ കൊടുക്കുക. അപ്പോൾ ഫൈനൽ ആൻസർ കീസ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നുകിൽ ബാക്ക് പോയി എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി OMR കീയുടെ എക്സാംസിൻ്റെ ആണെങ്കിൽ, OMR എക്സാംസിൻ്റെ ആൻസർ കീ ആണെങ്കിൽ ഇങ്ങനെ നോക്കാം. ഇതിലിപ്പോൾ ആൻസർ കീ ക്വസ്റ്റ്യൻസ് കണ്ടോ, പ്രൊവിഷണൽ ആൻസർ കീ ക്വസ്റ്റ്യൻസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീയുടെ കൂടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നമുക്കറിയാം പ്രൊവിഷണൽ ആൻസർ കീയുടെ കൂടെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണ കൊടുക്കാറ്. എന്നിട്ട് ഫൈനൽ ആൻസർ കീ കണ്ടെത്തി ആൻസർ എടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം പ്രൊവിഷണൽ ആൻസർ കീ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള ഇപ്പോൾ വന്നിട്ടുണ്ട്, നമുക്കറിയാം. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വന്നിരിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാം, സോറി, അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. സോ നമുക്കറിയാം ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൻ്റെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണിത്.
അപ്പോൾ അതുപോലെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനെയും പ്രൊവിഷണൽ ആൻസർക്ക് വന്നതിൻ്റെ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൊവിഷണൽ ആൻസർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ വന്നിട്ടുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിനകത്ത്, വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിനകത്ത് കൊടുക്കണം. വിത്തിൻ എ പീരീഡ് ഓഫ് 5 ഡേയ്സ് ഫ്രോം ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് പ്രൊവിഷണൽ ആൻസർ കീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തെങ്കിലും ആൻസറിനെ പറ്റി, ആൻസർ കീയെ പറ്റിയുള്ള കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവനവൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് അതിന് ആൻസർ കീ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസും പ്രൂഫ് അടക്കം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ആൻസർ കറക്റ്റ് ആയതെന്നോ അല്ലെങ്കിൽ ആ കംപ്ലയിൻറ്റ് എന്തുകൊണ്ടാണ് നിങ്ങളത് കൊടുക്കുന്നതെന്നുള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് പോകാം. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ ഡൗൺലോഡ്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. ഇവിടെ കാണാൻ സാധിക്കും 2016 കുറച്ച് എക്സാമുകൾ. ഓക്കെ, 2016 നടന്ന എക്സാമുകൾ അതുപോലെ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നടന്നിട്ടുള്ള കുറേ OMR എക്സാമുകളുടെ പേപ്പറുകളാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ 9th പേജിലും 2016 കാണുന്നത്. അപ്പോൾ 2014 മുതലുള്ളതാണ് സാധാരണ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ പോലും ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ എളുപ്പത്തിൽ എടുക്കാൻ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുണ്ട് വെബ്സൈറ്റ്. ഓക്കെ, ഇവിടെ താഴെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൺലൈൻ എക്സാമിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഓൺലൈൻ എക്സാം നടത്തുന്നത് എന്നുള്ളത് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. SC ST OBC കമ്മ്യൂണിറ്റീസ് ഏതൊക്കെയാണ്, ക്യാൻസലേഷൻ ഓഫ് അഡ്വൈസ് എന്താണ്, സെലക്ഷൻ ഓഫ് പെൻഡിങ് ഫോർ 1, അതുപോലെ ഡിസ്ട്രിക്ട് ഓഫീസസ് ഏതൊക്കെയാണ്, അങ്ങനെ പല ഇൻഫോർമേഷൻസും നമുക്ക് വേണ്ടത് വരാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. റൊട്ടേഷൻ ചാർട്ട് എങ്ങനെയാണ് ഈ ഒരു ഓരോ എന്താ പറയുക, ഓരോ റാങ്ക് ലിസ്റ്റിൽ നിന്നും എങ്ങനെയാണ് സെലക്ഷൻ നടക്കുന്നത് എന്നാണ് വരുന്നത്. ആ റൊട്ടേഷൻ ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സെവൻസ് അല്ലാത്തതിനൊക്കെ നോക്കൂ. ആദ്യം ഓപ്പൺ കാറ്റഗറിയാണ്, ഇത് ജനറൽ കാറ്റഗറിക്കാണ് ഫസ്റ്റ് കൊടുക്കുക. സെക്കൻഡ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ റിസർവ്ഡ് കാറ്റഗറീസ് ആണ്. പിന്നെ അതിങ്ങനെ മാറി മാറി വരും. ഓക്കെ, ദെൻ OC, ദെൻ SSC, OC, M എന്ന് പറഞ്ഞ മുസ്ലിം ആണ്, അതുപോലെ AI എന്ന് പറഞ്ഞത് ആംഗ്ലോ ഇന്ത്യൻ, LC ലാറ്റിൻ കാത്തലിക്, അങ്ങനെ. അപ്പോൾ ഈ ഒരു ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എത്രാമതായിട്ട് എൻ്റെ പേര് വിളിക്കും എന്നുള്ളത്, അങ്ങനെ അറിയാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് ഉണ്ട്. സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സാം എഴുതിയിട്ടുണ്ട്, ഒരു 2015 എക്സാം എടുത്തു. അപ്പോൾ ഇത് നോക്കൂ, ഇതിലേതാണ് നിങ്ങളുടെ കൂടുന്ന ഓർഡർ നമ്പറിലാണ്. അപ്പോൾ കാറ്റഗറി നമ്പർ അറിയാമെങ്കിൽ നോക്കുക. ഇപ്പോൾ ഒരു ഫാർമസിസ്റ്റ് ഗ്രേഡ് ഇപ്പോൾ ഞാൻ വെറുതെ സെലക്ട് ചെയ്യുവാണ്. നോക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു എക്സാം. അപ്പോൾ ഞാൻ ഒരു ഡിസ്ട്രിക്ട് ഏതെങ്കിലും ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തു. നോക്കൂ ഇവിടെ വേക്കൻസി എത്ര പേര് എടുത്തു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വേക്കൻസി എത്ര പേര് വന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. നോക്കൂ, ആദ്യം ഒരു വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 11 വേക്കൻസീസ്, ഫ്രഷ് വേക്കൻസീസ് വന്നു, 6, പിന്നെ 16, അങ്ങനെ ഓരോ റാങ്ക് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഷോർട്ട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2018 ഏതെങ്കിലും പോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം അതിന് റിസൾട്ട് വരണമെന്ന് നിർബന്ധമില്ല. ഇവിടെ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു പോസ്റ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നോ, റാങ്ക് ലിസ്റ്റ് വന്നോ, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വന്ന്, റാങ്ക് ലിസ്റ്റും വന്നിട്ടുണ്ടെങ്കിൽ എത്ര പേരെ അപ്പോയിൻറ്റ് ചെയ്തു, അങ്ങനെയുള്ള ആ പോസ്റ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് അവിടെ സാധിക്കും. പിന്നെ റാങ്ക് ലിസ്റ്റ് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഓരോ പോസ്റ്റ് അനുസരിച്ച് കൊടുത്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ്. അവ സ്റ്റേറ്റ് വൈഡ് വേണോ അതോ ഡിസ്ട്രിക്ട് വൈഡ് വേണോ, അങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഏത് ഇയർ ആണെന്ന് വെച്ച് സെലക്ട് ചെയ്യാം. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റും സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി വൺ ടൈം രജിസ്ട്രേഷൻ ആണെങ്കിൽ നേരത്തെ പോലെ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പ്രൊഫൈൽ എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുക. പിന്നെ PSC ബുള്ളറ്റിൻ, അത് നേരത്തെയും പറഞ്ഞതാണ്, PSC ബുള്ളറ്റിൻ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ PSC ബുള്ളറ്റിൻ, നേരത്തെയുള്ള PSC ബുള്ളറ്റിനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ്, നിങ്ങൾക്ക് നോക്കാം. PSC ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർ PSC ബുള്ളറ്റിൻ നോക്കാം. കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഇൻഫോർമേഷൻസും അതുപോലെ ഒരുപാട് നോട്ട്സ് അവൈലബിൾ ആണ് ഈ ഒരു ബുള്ളറ്റിനിലൊക്കെ. അപ്പോൾ ഇത് കുറച്ച് പഴയതാണ്, ബട്ട് അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നിരുന്നാലും. അപ്പോൾ അത് കാണാം.
ദെൻ ഇപ്പോൾ ഈ ഒരു കൊടുത്തിരിക്കുന്നതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കോൺടാക്ട് അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കേരള പി എസ് സി യുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെയും എല്ലാവരുടെയും നമ്പറൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലും കാരണവശാലും നമുക്ക് സെക്രട്ടറി അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓരോ ഡിസ്ട്രിക്റ്റ് റീജിയണൽ ഓഫീസസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് കൊല്ലം, എറണാകുളം, അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റ് മൊത്തത്തിലൊന്ന് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിച്ചത്. പലർക്കും പല ആവശ്യങ്ങളായിരിക്കും നോക്കേണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാം. അതെ, ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് ഇപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ പോസ്റ്റിൽ എവിടെയൊക്കെ അഡ്വൈസ് നടന്നിട്ടുണ്ട്, എത്ര പേർക്ക് നിന്നിട്ടുണ്ട്, എങ്ങനെയുള്ളതൊക്കെ കേട്ടോ. ഇനി ദ വെബ്സൈറ്റ് അപ്ഡേഷൻസ് അപ് ടു 25 2019 വിച്ച് ആർ നോട്ട് കറന്റ്ലി അവൈലബിൾ ഇൻ ദ ന്യൂ വെബ്സൈറ്റ് ഈസ് അവൈലബിൾ പി എസ് സിസ് ഓൾഡ് വെബ്സൈറ്റ് വിസിറ്റ് ഓൾഡ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ ന്യൂ വെബ്സൈറ്റിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ അവിടെ ഓൾഡ് വെബ്സൈറ്റ് ഉണ്ട്. നമ്മൾ ഹോം പേജ് നോക്കിയാലും കാണാം. ഇപ്പോൾ ഹോം പേജ് നമ്മൾ ആദ്യം എടുക്കുന്ന ആ പേജിലാണെങ്കിലും ഉണ്ട് ഏറ്റവും താഴത്ത്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് ഓൾഡ് വെബ്സൈറ്റിൽ കിട്ടും. www.old.kerala.pse.gov.in എന്നാണ് ഇപ്പോൾ അത് ആക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ പഴയ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഡൗട്ട് വരുവാണ് ഇതിനകത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓൾഡ് വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്ക്രിപ്റ്റീവ് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത്. ഇനി ഏതെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ട്, ഏതെങ്കിലും സെക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഏതെങ്കിലും അറിയേണ്ടതുണ്ട്, ഇത് സൈറ്റിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പ്ലീസ് കമൻറ്റ്, നമുക്ക് നോക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. മൈ നോട്ട്ബുക്കിൻ്റെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ 7510893107 എന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം. താങ്ക് യു.